മുരളീധരൻ പിള്ള ഈ പേര് ഇങ്ങനെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ ഒരു മലയാള നാമത്തിലേക്ക് അതൊതുക്കുമ്പോൾ ആ പേരിൽ ജനിച്ച് അതിൻ്റെ ചുരുക്കപ്പേരായ മുരളിയിലൂടെ പ്രശസ്തിയുടെ പാന്താവുകൾ താണ്ടിയ ഒരു മഹാനടനുണ്ട് മലയാളത്തിന് സ്വന്തമായി പത്മശ്രീ ഭരത് മുരളി ഇന്ന് 2020 മെയ് 25 ന് അദ്ദേഹത്തിൻ്റെ 66-ാമത് ജന്മദിനമാണ് ജീവിതം അഭിനയം അരങ്ങേറ്റമെന്നത് പത്മശ്രീ ഭരത് മുരളിയുടെ ഒരു പുസ്തകം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുമായി തീർത്തും ചേർത്ത് വെക്കാവുന്ന മൂന്ന് വാക്കുകളാണ് 1954 മെയ് മാസം 25 ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് കുടവട്ടൂർ പൊയ്കയിൽ വീട്ടിൽ പി കൃഷ്ണപിള്ളയുടെയും കെ ദേവകിയമ്മയുടെയും മൂത്ത മകനായി മുരളി ജനിച്ചു കുടവട്ടൂർ എൽപി സ്കൂൾ തൃക്കണ്ണമംഗലം SKVHSS തിരുവനന്തപുരം MG കോളേജ് ശാസ്താംകോട്ട DB കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മുരളി പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായി ഇതോടെയാണ് മുരളിയിലെ അതുല്യ നടനെ ഊതിക്കച്ചിയെടുത്ത നാടകവേദിയിൽ അദ്ദേഹം സജീവമായത് 1979-ൽ ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിൽ നായകനായി മലയാള സിനിമാ ലോകത്തേക്ക് അദ്ദേഹം കാൽവെച്ചെങ്കിലും ആ ചിത്രം പുറത്തിറങ്ങിയില്ല അരവിന്ദന്റെ ചിദംബരത്തിൽ ഒരു വേഷം ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിലും ഹരിഹരന്റെ പഞ്ചാഗ്നിയാണ് മുരളി അഭിനയിച്ച് പുറത്തിറങ്ങിയ ആദ്യ മലയാള സിനിമ ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിലും മുരളി അഭിനയിച്ചു എങ്കിലും 1992-ൽ പുറത്തിറങ്ങിയ ആധാരം എന്ന ചിത്രത്തിലെ ബാപ്പുട്ടി എന്ന നായക കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് ബ്രേക്ക് ത്രൂ നൽകിയത് പിന്നീടങ്ങോട്ട് മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ മുരളി എന്ന മഹാനടൻ്റെ പകരം വെക്കാനില്ലാത്ത പകർന്നാട്ടമായിരുന്നു അമരത്തിലെ കൊച്ചുരാമൻ വെങ്കലത്തിലെ ഗോപാലൻ മൂശാരി ആകാശദൂതിലെ ജോണി വളയത്തിലെ ശ്രീധരൻ തുടങ്ങിയവ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം നാടകവേദിയിലൂടെ ചലച്ചിത്ര ലോകത്തെത്തിയതിനാലാകാം പത്മശ്രീ ഭരത് മുരളിയുടെ അഭിനയപൂർണതയ്ക്ക് ഒരിക്കലും ഒരു പകരം വെപ്പില്ലാത്തതിന് കാരണം നാടകത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാവാഭിനയം ആവോളം ആസ്വാദകർക്ക് നൽകാൻ അതിനാൽ തന്നെ മുരളിക്കായി ജീവസുറ്റ ഒട്ടനേകം കഥാപാത്രങ്ങൾ ഏത് തലത്തിലും തരത്തിലും ഉള്ളവയാണെങ്കിലും മുരളി ചെയ്താൽ അതിന് പൂർണതയുടെ പകരം വെക്കാനില്ലാത്ത ഒരു ചേതന കൈവന്നിരുന്നു നാടകരംഗത്തും സജീവമായി നിന്ന അദ്ദേഹത്തിൻ്റെ അവസാന നാടകം ലങ്കാലക്ഷ്മിയാണ് തിരുവനന്തപുരത്തെ നാടകക്കളരിയായ നാട്യഗ്രഹം മുരളിയുടെ കൂടി ശ്രമഫലമായാണ് യാഥാർത്ഥ്യമായത് താരസംഘടന അമ്മയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികാലം മുതൽക്കേ ഇടതുപക്ഷ ആശയത്തിൽ ആകൃഷ്ടനായ മുരളി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട എല്ലാ സവിശേഷതകളുമുള്ളയാളായിരുന്നു 1999-ൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നു തൻ്റെ 55-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് 2009 ഓഗസ്റ്റ് 6-ന് തിരിച്ചു വരാത്ത യാത്ര പുറപ്പെട്ട അദ്ദേഹം ഇന്നും ജീവിക്കുന്നു അനശ്വര കഥാപാത്രങ്ങളിലൂടെ ഒരിക്കലും ഒരു സിനിമാ നടൻ്റെ ഇമേജ് കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കാതിരുന്ന മുരളി എപ്പോഴും ഒരു നല്ല മനുഷ്യൻ്റെ ഇമേജിലാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത് സിനിമാ രംഗത്ത് മനുഷ്യത്വത്തിൻ്റെ കരുതലായി മുരളി അറിയപ്പെട്ടു പരുക്കനെന്ന് തോന്നുമെങ്കിലും ആവോളം സ്നേഹവും കരുതലും ആ മനുഷ്യനിൽ നിന്നും അനുഭവിച്ചവർ ധാരാളം അടുത്തറിയാവുന്നവർ ആ വലിയ കലാകാരനെ പറ്റി വാതോരാതെ പറയുന്നത് കേൾക്കാം അഭിനയമെന്ന മഹാസാധനയെ ഗാംഭീര്യത്തിൻ്റെ പൗരുഷത്തിൻ്റെ പ്രതീകമാക്കി തീർത്തു പത്മശ്രീ ഭരത് മുരളി അതേ സർഗാത്മക പ്രതിഭയുടെ അടയാളപ്പെടുത്തൽ അതാണ് ഭരത് മുരളി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമാ തറവാടിൻ്റെ വല്യേട്ടനായിരുന്ന പത്മശ്രീ ഭരത് മുരളിക്ക് 66-ാം ജന്മദിനമായിരുന്നു ഓർക്കുന്നു അഭിമാനത്തോടെ താങ്കളെ ഈ ജന്മദിനത്തിലും പ്രണാമം ഭരത് മുരളി ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്